ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് മുട്ടത്തോരൻ്റെ ഒരു റെസിപ്പിയും കൊണ്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ അത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് മുട്ടത്തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഈ എണ്ണയിലേക്ക് ഞാൻ ഒരു രണ്ട് സവാളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാനതൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അത് ആ സവാള ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ഒരു പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് അധികം എരിവ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഒരെണ്ണം ചേർത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകൊക്കെ ചേർത്തി കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ. അതിനുശേഷം ആ പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. തക്കാളിയും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി വേവാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം മാത്രം മതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ തക്കാളിയും എല്ലാം കൂടെ ഒന്ന് മസാല ഒന്ന് റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഞാനൊരു ഭാഗത്തേക്ക് മാറ്റിട്ടോ. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ കൂടെ ഞാൻ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ മുട്ട എടുക്കുന്ന ആ ഒരു അളവിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ഇതാ മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ച് ഞാൻ എല്ലാം വഴറ്റിയെടുക്കുകയാണ്. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഓരോന്നോരോ ഗ്ലാസ്സിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം വേണം പാനിലേക്ക് ഒഴിക്കാൻ കേട്ടോ. ഇനി കേട് വന്ന മുട്ടൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു നല്ലൊരു ടേസ്റ്റുള്ള ഒരു മുട്ടത്തോരൻ തന്നെയാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.